ഇങ്ങുണ്ടാക്കി സാർ എന്നോട് ലിസ്റ്റിനെ നിങ്ങൾ അവിടെ കാണുമോ നമ്മളൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ടല്ല അവിടെ വരുന്നത്. ഇക്കൊന്ന് വെറുതെ ഇരിക്കുക, നമുക്ക് 10-15 ദിവസം ദുബായ് പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരക്കിക്ക വാ. ഞാൻ ഈ വർഷം 25 വർഷം കംപ്ലീറ്റ് ചെയ്തു സിനിമയിൽ വന്നിട്ട്. 25-ാമത്തെ വിവാഹ വാർഷികമാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ആഘോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 25 വർഷമായി ഞങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, അതിൻ്റെ ഇടയിൽ 18 സിനിമയും അഭിനയിച്ചു. 2022 ലിസ്റ്റിംഗ് ചേട്ടൻ്റെ ഇപ്പോൾ സിനിമകൾ എടുത്ത് നോക്കിയാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സിനിമകളായിക്കോട്ടെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളായിക്കോട്ടെ എല്ലാം ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിരുന്നു. അത്യാവശ്യം പ്രൊഡ്യൂസറിന് ലാഭം കിട്ടിയ സിനിമകൾ തന്നെയായിരുന്നല്ല. ശരിക്കും ഇൻഫോസിസിൻ്റെ ഒരു റെയ്ഡ് പ്രതീക്ഷിച്ചിരുന്നു. അല്ല, അവരെന്നോട് പറഞ്ഞു തന്നു ഈ കഴിഞ്ഞ വർഷം തന്നെ GST റെയ്ഡ് ഉണ്ടായിരുന്നു, TDSന്റെ റെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ കാര്യം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പോയിട്ട് പറഞ്ഞായിരുന്നു, സാർ ഇതെല്ലാം റിലീസ് ചെയ്യുന്ന അടുത്ത വർഷം പോയിട്ട് അടുത്ത വർഷം വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ അവർ അതുവരെ വെയിറ്റ് ചെയ്തില്ല, ഈ വർഷം തന്നെ അവർ വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ചില സിനിമകൾ ഇപ്പോൾ സുരാജിനോട് ചോദിച്ചില്ലേ, ഇപ്പോൾ ക്യാരക്ടറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോയെന്ന്. അപ്പോൾ അവർ ഇവരുടെ അടുത്തേക്ക് എത്തുന്ന സിനിമകളാണ് ഇവർക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ വിളിച്ചു ചോദിച്ചുകൊണ്ട് അങ്ങനെയല്ല. ഇപ്പോൾ ഇങ്ങണ്ടാക്കി സാർ എന്നോട് ലിസ്റ്റിനെ നിങ്ങൾ അവിടെ കാണുമോ നമ്മളൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ടല്ല അവിടെ വരുന്നത്. നേരെ ഡോറ് തുറക്കുന്ന വരുന്നു, വി ആർ ഫ്രം ഇങ്കൺടാക്സ് ലിസ്റ്റിൻ, ഓക്കെ ഇവിടെ വന്നിരിക്കൂ, ഇതാണ് അവരുടെ അല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവർക്ക് വരുന്ന സിനിമകൾ. അല്ലാണ്ട് ഓക്കെ ഈ സുരാജിനി ഇപ്പോൾ ഈ സിനിമ അങ്ങ് സെലക്ട് ചെയ്തേക്കാം അങ്ങനെയൊന്നുമില്ല. ഇവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണെങ്കിലും ഇവരുടെ അടുത്തേക്ക് വരുന്ന സിനിമകൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഇതുപോലെ തമാശകൾ പറയാൻ കഴിയുമെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ എത്ര തമാശ പറഞ്ഞാലും പുള്ളി സീരിയസ് ആയിട്ട് തന്നെ ശമ്പളം പറയും, അതാണ് പുള്ളിയുടെ പ്രത്യേകത. ഞാൻ ലിസ്റ്റിൻ്റെ എത്ര സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഇതിൽ ഏത് പടത്തിലാണ് ഞാൻ ശമ്പളം പറഞ്ഞതെന്ന് ലിസ്റ്റിന് ഇവിടെ പറ. ലിസ്റ്റിൻ പറഞ്ഞ ശമ്പളമല്ലാതെ ഞാൻ പറഞ്ഞ, ഞാൻ ഇതേവരെ ശമ്പളം അങ്ങോട്ട് പറഞ്ഞിട്ടേ ഇല്ല. എനിക്ക് എന്താണ് മറ്റേ അല്ലല്ല, ഇത് എല്ലായിടത്തും പറയേണ്ട കാര്യം തന്നെ പറയണം. നമ്മുടെ മോഹൻകുമാർ ഫാൻസിലൊക്കെ ലിസ്റ്റിന് എത്ര രൂപ തന്നെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ അക്കൗണ്ടിൽ നോക്കിയാൽ മതി, അക്കൗണ്ടിൻ്റെ ഉണ്ടല്ലോ. അല്ല, ഒരിക്കലും അങ്ങനെ ഒരു സാലറി അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള ഒരാളല്ല ലിസ്റ്റിൻ്റെ. അത്രയും പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കത് എവിടെയും പറയാൻ സാധിക്കും. ഇതേവരെ സാലറി അങ്ങോട്ട് പറയുകയും ഇങ്ങോട്ട് പറയുകയും ചെയ്തില്ല. അത് തരും, തരുന്നത് വാങ്ങിക്കും. എന്നാലും ആരും തരുന്നതിനേക്കാൾ മോശം ശമ്പളമല്ല, എല്ലാവരും തരുന്നതിനെ പോലെ അതിനേക്കാൾ നല്ല സാലറി തന്നെയാണ് തന്നിട്ടുള്ളത്. ഞാൻ ഈ വർഷം 25 വർഷം കംപ്ലീറ്റ് ചെയ്തു സിനിമയിൽ വന്നിട്ട്. ആദ്യത്തെ 10 വർഷം എൻ്റെ പേര് ദുഃഖപുത്രി എന്നായിരുന്നു. പിന്നത്തെ 10 വർഷം ബോൾഡ് ലേഡിയായി. അപ്പോൾ ഇനിയുള്ള 10 വർഷം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയറിയാം. എന്തായാലും വളരെ സന്തോഷമുണ്ട്, ഇപ്പോഴും സജീവമായിട്ട് മെയിൻ സ്ട്രീം സിനിമയിൽ ഇത്രയും ബിസിയായിട്ടും ഇത്രയും രസകരമായിട്ടുള്ള പടങ്ങളിൽ ഇത്രയും നല്ല സ്റ്റാർ കാസ്റ്റിൻ്റെ കൂടെയും പ്രൊഡക്ഷൻ ഹൗസസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ സിനിമ കണ്ടിട്ടാണ്, അതായത് ഈ സിനിമയുടെ തുടക്കം മുതലേ എനിക്ക് ഈവൻ അറിയാം. നമ്മുടെ ഓഫീസിൽ നിന്ന് മാജിക് ഫ്രെയിംസിൽ നിന്ന് തന്നെയാണ് ഈ സിനിമ തുടങ്ങിയത്. അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സന്തോഷമാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. പിന്നെ ഇതൊരു ദുബായിലായിരുന്നു ഇതിൻ്റെ ഷൂട്ട്. അന്നൊരു ഭയങ്കരമായിട്ടുള്ള കോവിഡിൻ്റെ സമയമായിരുന്നു. അപ്പം നമ്മുടെ കയ്യിൽ 3-4 പടങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഈ സിനിമ ഈവൻ കാണുകയും ഈ സിനിമ ഭയങ്കരമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ കുറേ സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കൊരു കണ്ടപ്പം ഒരു കോൺഫിഡൻസ് തോന്നുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് കണ്ടപ്പോഴാണ് ഇത് നമ്മളായിട്ട് ഇത് ഏറ്റ്. പിന്നെ അതിൻ്റെ ഒരു രൂപം അതിൻ്റെ പേരാണെങ്കിലും ഇപ്പം ഇങ്ങനെ സജസ്റ്റ് ചെയ്ത്, അപ്പോൾ ഇവരെല്ലാം അത് ഓക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റിയാണ് ഇതിൻ്റെ ഒരു ഈ ഇവിടം വരെ ഉള്ളൊരു സ്റ്റേജിലേക്ക് ഈവൻ എത്തിയത്. ഒരു സിനിമയെ സംബന്ധിച്ച് പേരുകൾ ആർക്ക് വേണേലും ഇടാം. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ചില സിനിമകൾ ഇപ്പം ഇവന് ഇടുമ്പോൾ അതിൻ്റെ അകത്ത് ആ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരിക്കും ഒരു പേര് സജസ്റ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ ക്യാമറമാനായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ ആർട്ടിസ്റ്റ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ നമ്മൾ എത്രയോ സിനിമകൾക്ക് എത്രയോ പേരുകൾ പറയുന്നു, അതൊന്നും ചിലപ്പോൾ സെലക്ട് ആകത്തില്ല. ഇപ്പം ഇത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഈവൻ കോമൺ ആയിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അളിയൻ ഈ സിനിമയിലൊരു ഒരു 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 കഥാപാത്രമാണ്, പിന്നെ തുടർന്നുണ്ടാകുന്ന കോമഡി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് ഇവർക്കെല്ലാം ഒരു ആപ്റ്റായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ സിനിമ സ്നേഹമാണ് ജയരാജ് സാറിൻ്റെ. അതിൽ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത് ഒരു ഫുൾ ലെങ്ത് റോൾ അഭിനയിക്കുന്നത് സിദ്ദീഖയുടെ കൂടെയാണ്. അപ്പോൾ അതിലൊരു കല്യാണം കഴിക്കുന്ന സീക്വൻസ് ഉണ്ട്. അപ്പോൾ അന്ന് ഞാൻ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പോൾ സിദ്ദീഖ പറഞ്ഞു, എന്നെ റാഗ് ചെയ്ത് പറഞ്ഞതാണ്,
ഇപ്പോൾ ഈ സീനിൽ ഞാൻ ഈ താലി മൂന്ന് കെട്ട് കെട്ടി കഴിഞ്ഞാൽ ഇനി എല്ലാ പടത്തിലും എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കേണ്ടി വരും. ഞാൻ ചെറുതായിട്ട് പേടിച്ചു, പക്ഷേ ശരിക്കും ഒരു വർഷം കഴിഞ്ഞ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സത്യനന്ദിക്കാട് സാറിൻ്റെ പടം വന്നപ്പോൾ അതിൽ സിദ്ദിഖയുടെ വൈഫ് എൻ്റെ ക്യാരക്ടർ വന്നു. അങ്ങനെ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ 17 ഇത് 17-ാമത്തെയാണോ അതോ 18-ാമത്തെയോ? 18 18 എൻ്റെ ലക്കി നമ്പറാണ്, അപ്പോൾ നന്നായി. അങ്ങനെ ആക്ച്വലി എൻ്റെ കരിയറിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ ചില ഏറ്റവും നല്ല ക്യാരക്ടേഴ്സ് സിദ്ദിഖയുടെ വൈഫിൻ്റെ ക്യാരക്ടറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വെള്ളി മുങ്ങയിലെ ക്യാരക്ടറാണെങ്കിലും, ഗോസ്റ്റ് ഹൗസ് ഇൻ 2 ഹരിയർ നഗർ, അങ്ങനെ ഒരുപാട് പടങ്ങൾ. അപ്പം അതിലെല്ലാം ഈ 18-ാമത്തെ ഈ പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കരീം കെയും സുലുവും എനിക്ക് ഓരോ പടവും വലിയൊരു ലേണിങ് എക്സ്പീരിയൻസ് ആണ്. സിദ്ദിഖ എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നതിൻ്റെ ഈക്വലാണ്. നമ്മളൊരു സിനിമ മുഴുവനും സിദ്ദിഖയുടെ കൂടെ വർക്ക് ചെയ്താൽ അത് ഇവിടെയാണ് കറക്റ്റ്, ഇവിടെയാണ് കൈയടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു 25 യൂണിവേഴ്സിറ്റി പഠനം കഴിഞ്ഞതിൻ്റെ റിസൾട്ടായിരിക്കും ഈ പടം. അപ്പോൾ ഫസ്റ്റ് പടത്തിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു, 25 ശേഷം ഈ പടത്തിലും എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ 25-ാമത്തെ വിവാഹ വാർഷികമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ആഘോഷിക്കേണ്ട ഒരു ഒരു കാര്യം തന്നെയാണ്. അല്ല, ഇതൊക്കെ ഇത്ര ധൈര്യമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരാൾ പറയുമ്പോൾ അതിന് നല്ല സുഖമുണ്ടല്ലേ കേൾക്കാൻ. അത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഇത്രയും കാലത്തെ ലെനയുടെ ആയിട്ടുള്ള പരിചയത്തിൻ്റെ പേരിൽ എനിക്ക് അങ്ങനെ പറയുന്നതിനൊരു കുഴപ്പമില്ല. 25 ഞങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ 18 സിനിമയും അഭിനയിച്ചു. ഇത് ദുബായിലിങ്ങനെ പോകുന്ന കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് പൊതുവെ യാത്ര ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പം ഞാൻ സുരാജിനോട് ചോദിച്ചു, സുരാജ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ കഥയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ ദുബായിൽ എവിടെയെങ്കിലും പോകണോ, അതിൻ്റെ എക്സ്റ്റീരിയർ എവിടെയെങ്കിലും നമുക്ക് ദുബായിൽ എടുത്തിട്ട് ഇവിടെ ഫ്ലാറ്റിനകത്തുള്ള മുഴുവൻ നമുക്ക് ഇവിടെ എടുത്താൽ പോരെ, ഇക്കൊന്ന് വെറുതെ ഇരിക്കുക, നമുക്ക് 10-15 ദുബായി പോയി അടിച്ച് പൊളിച്ചിട്ട് വരയ്ക്ക് ഇക്ക വാ എന്ന് പറഞ്ഞിട്ട് സുരാജാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അങ്ങനെ, പക്ഷേ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്ത് വളരെ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ. അത്രയും 10-20 ഞങ്ങൾ അവിടെ നിന്നു, വളരെ ആസ്വദിച്ചിട്ടാണ്, ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും തന്നിട്ട് തന്നെയാണ് ആ പടം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഒരുപാട് സന്തോഷം ഈ പടത്തിലുണ്ട്. അല്ല, നേരത്തെ ലനുശേഷി പറഞ്ഞ പോലെ ഇതിലെ ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ കോമഡി ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരാൾ വീഴുന്ന കാണുമ്പോൾ നമുക്ക് ചിരി വരും അല്ലേ. അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു വീഴ്ചയല്ലേ, വേദന ഉള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ക്യാരക്ടേഴ്സിൻ്റെ ചിലപ്പം അവരുടെ ഏറ്റവും സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമുക്ക് തമാശയായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതിലെ സുലു എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഭയങ്കരമായ ആശങ്കകളും ആകുലതകളൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. അതുപോലെ തന്നെയാണ് ലക്ഷ്മി എന്നുള്ള ക്യാരക്ടറിൻ്റെ അതിന് കോമഡി ചെയ്യാൻ അങ്ങനെ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോമഡി എന്നാൽ കോമഡി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കോമഡി ഉള്ള ഒരു ഡയലോഗ് പോലും ലക്ഷ്മിക്കില്ല. പക്ഷെ അതിൻ്റെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അതിലെ സീൻസ് കാണുമ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ചിരി വരും. പിന്നെ ഞാൻ സിനിമ കണ്ടപ്പോൾ ചിരിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ സീൻ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പം സിദ്ദിഖിക്കയുടെയും സുരാജണ്ണയും കൂടെ അഭിനയിച്ചപ്പോൾ പലപ്പോഴും റീടേക്ക് പോയത് ചിരി അടക്കാൻ പറ്റാതെയാണ്. അങ്ങനെയാണ് കൂടുതൽ ഇതിനകത്ത് റീടേക്സ് പോയിട്ടുള്ളത്. ഇവരുടെ കൂടെ ഇവർ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ, ചില ഡയലോഗ്സ് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ച് ആസ്വദിച്ചാണ് അഭിനയിച്ചത്.